നമസ്കാരം. ഇന്നത്തെ വീഡിയോ 200 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ട്രെയിനിനെ സംബന്ധിച്ചിട്ടാണ്. കാസർഗോഡ് നിന്ന് കയറിയിരുന്ന് ഒരു ചായ കുടിക്കുന്ന സമയം കൊണ്ട് തിരുവനന്തപുരത്തെത്തുന്ന കേരയിലിനെ സംബന്ധിച്ച്. 2019 ഡിസംബർ മാസത്തിൽ ഞാനൊരു ഫേസ്ബുക്ക് ലൈവ് ചെയ്തിരുന്നു ഈ കേരയിലുമായി ബന്ധപ്പെട്ട്. അന്ന് അത് അധികമാരും ശ്രദ്ധിച്ചിരുന്നില്ല. ഇനി അത് കണ്ടവർ തന്നെ ഇത് വിശ്വസിച്ചിട്ടുമില്ല ഇത്തരമൊരു പദ്ധതി കേരളത്തിൽ നടപ്പാകുമെന്ന്. പക്ഷേ അന്ന് ആ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, രണ്ടാമത് പിണറായി വിജയന് കേരളത്തിൽ അധികാരം കിട്ടുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവര് ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒന്നാം നമ്പർ പദ്ധതി എന്ന് പറയുന്നത് കേരളയിലായിരിക്കുമെന്നുള്ളത്. അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, ആ പദ്ധതി ഇവിടെ നടപ്പാക്കുന്നത് വഴി കിട്ടാൻ സാധ്യതയുള്ള 10,000 കണക്കിന് 10,000 കണക്കിന് കോടി രൂപയുടെ കമ്മീഷൻ അല്ലെങ്കിൽ അഴിമതി. ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ് പിണറായി വിജയൻ ഇത് നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോ ഈ കേരയിൽ എന്ന് പറയുന്ന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് NH66 വികസനം അല്ലെങ്കിൽ ആ പദ്ധതിയെ പറ്റി, ആ NH66 ഡെവലപ്മെന്റിനെ പറ്റി, അത് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ്. മഹാരാഷ്ട്രയിലെ പൻവേലിൽ നിന്ന് ആരംഭിച്ച് തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന ഏതാണ്ട് 1600 ചില്ലാനം കിലോമീറ്റർ വരുന്ന റോഡ് വികസിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 75% കേന്ദ്രത്തിന്റെ വിഹിതവും 25% അതത് സംസ്ഥാനങ്ങളുടെ വിഹിതവുമായിട്ടാണ് ഈ പദ്ധതി അല്ലെങ്കിൽ ഈ റോഡ് വികസനം മുന്നോട്ട് പോകുന്നത്. 1600 ചില്ലാനം കിലോമീറ്റർ ഉള്ള ഈ NH66 ഏറ്റവും അധികം കിലോമീറ്റർ വികസിപ്പിക്കുന്നത് കേരളത്തിലാണ്. ഏതാണ്ട് 675 കിലോമീറ്റർ ദൈർഘ്യമാണ് NH66 6-വരി പാതയായിട്ട് വികസിപ്പിക്കുന്നത്. 2024 കൂടിയിട്ട് ഈ പറയുന്ന റോഡിന്റെ വർക്ക് മുഴുവൻ തീരുമെന്നാണ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഉപരിഗതാഗത മന്ത്രാലയം പറയുന്നത്. അപ്പോ നമുക്ക് എവിടെ നിന്നാണ്, ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചു മഹാരാഷ്ട്രയിലെ പൻവേലിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പൻവേലിൽ നിന്ന് ഏതാണ്ട് 400 ചില്ലാനം കിലോമീറ്റർ മഹാരാഷ്ട്രയിലുണ്ട്, അതിനുശേഷം ഗോവയിലുണ്ട്, അതിനുശേഷം കർണാടകയിലേക്ക് വരുന്നു. കർണാടകയിൽ മരുടേശ്വരും ഉടുപ്പിയും മംഗലാപുരവും ഒക്കെ കവർ ചെയ്ത് കാസർഗോഡ്, കേരളത്തിന്റെ ബോർഡറായിട്ടുള്ള കാസർഗോഡിൽ നിന്ന് കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ പാത, ഈ NH66 ഏതാണ്ട് നമ്മളുടെ തീരദേശ പാതയുടെ അതേ അലൈൻമെന്റിൽ പോയി തിരുവനന്തപുരം വരേക്ക്, കണ്ണൂരുണ്ട്, കോഴിക്കോടുണ്ട്, മലപ്പുറത്തുണ്ട്, തൃശൂരുണ്ട്, അതുപോലെ തന്നെ മറ്റേ കൊച്ചിയും ആലപ്പുഴയും ഹരിപ്പാടും കായംകുളവും കൊല്ലവും താണ്ടി ആറ്റിങ്കലും താണ്ടി അങ്ങനെ മറ്റേ തിരുവനന്തപുരം ക്രോസ് ചെയ്ത് ബാലരാമപുരവും നെയ്യാറ്റിങ്കരയും കടന്ന് അങ്ങനെ മറ്റേ നേരെ കന്യാകുമാരി വരേക്കുള്ള 6-വരി പാത. അതിന്റെ നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളുടെ ഇവിടെ ഈ തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂര്, അതുപോലെ തൃപ്രയാറ്, ഈ ഭാഗത്തൊക്കെ ഉള്ള ആളുകൾക്ക് അറിയാം അവിടുത്തെ സ്ഥലമെടുപ്പും അവർക്ക് ഉള്ള കോമ്പൻസേഷൻ കൊടുക്കലും മറ്റും ധാരാളമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പദ്ധതിയെ പറ്റിയിട്ട്, ഈ ഒരു റോഡിനെ പറ്റിയിട്ട്, ഈ ഒരു വികസനത്തെ പറ്റിയിട്ട്, ഈ ഒരു റോഡിന്റെ 6-വരിപ്പാതയാക്കുന്ന പ്രോസസ്സിനെ പറ്റിയിട്ട് കേരളം ഒരു തരത്തിലും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം. ഇവിടുത്തെ മീഡിയ ആയിക്കോട്ടെ, ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ, ഈ ഒരു NH66 വികസനത്തെ പറ്റിയിട്ട് യാതൊരു തരത്തിലുള്ള ചർച്ചകളും നടത്തുന്നില്ല. അത് ഡെലിബറേറ്റ്ലി അത്തരത്തിലുള്ള ഒരു 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 ആ ചർച്ചയെ മാറ്റി നിർത്തുന്നത് ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പോ നമ്മൾ പറയുന്നത് കാസർഗോഡ് നിന്ന് കണ്ണൂർ എത്താൻ തന്നെ ഏതാണ്ട് 2-2.5 മണിക്കൂർ പിടിക്കും, അവിടെ നിന്ന് കോഴിക്കോടെത്തണമെങ്കിൽ അഗെയിൻ ഒരു 2.5 മണിക്കൂർ, പിന്നെ തൃശൂർ എത്തണം എന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ. അപ്പൊ അങ്ങനെ ഏതാണ്ട് കാസർഗോഡ് നിന്ന് എറണാകുളത്ത് എത്തുമ്പോഴേക്കും ഒരു ദിവസത്തിന്റെ പകുതിയിലധികം സമയം പോകുന്നു. അവിടെ നിന്ന് വീണ്ടും 5-6 മണിക്കൂർ പിടിക്കുന്നു തിരുവനന്തപുരത്ത് എത്താൻ. അപ്പൊ ഒരു ഒരു കേവലം ഒരു 560 കിലോമീറ്റർ സ്ട്രെച്ച് പാസ് ചെയ്യാൻ കേരളത്തിൽ ഇപ്പോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ 12-13 മണിക്കൂർ പിടിക്കുന്നതാണ് കേരളയിൽ വന്നു കഴിഞ്ഞാൽ 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. കേൾക്കുമ്പോൾ നമുക്കും ശരിയാണ്, നമ്മൾ ഈ കോഴിക്കോട് നിന്ന് കണ്ണൂർക്കൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം, മറ്റേ വടകരയായാലും മാഹിയായാലും തലശ്ശേരി ആയാലും ഒക്കെ ബ്ലോക്കാണ്, അതുപോലെ പയ്യോളി ഒരുപാട് സ്ഥലങ്ങളിൽ ബ്ലോക്കാണ്.
അപ്പൊ ഈ പറയുന്ന ബ്ലോക്കൊക്കെ മാറിക്കൊണ്ട് വളരെ സുഖമായിട്ട് മറ്റേ മെട്രോ പോലെയുള്ള കോച്ചിൽ കയറിയിരുന്ന 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്താം എന്ന് പറയുമ്പോൾ ഒരു വികസനം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ പലരും ഈ കെയറയിലിനെ നോക്കിക്കാണുന്നു. അതുകൊണ്ടാണ് ആ ഒരു മുഖച്ഛായ ആ പദ്ധതിക്ക് കിട്ടുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് 2024 കൂടിയിട്ട്, അതായത് 2021 അവസാനിക്കാൻ പോകുന്നു, 2022, 2023, 2024 കൂടിയിട്ട് ഈ 6 വരിപ്പാത ഈ പറയുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരേക്കും യാഥാർത്ഥ്യമാകുമ്പോൾ തന്നെ ഇവിടത്തെ ഒരു ഒട്ടനവധി ഗതാഗത കുരുക്കിനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീരും. എല്ലാ ദിവസവും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരൊന്നും സഞ്ചരിക്കുന്നില്ലല്ലോ, വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് അത്തരത്തിൽ പോയി വരുന്നത്. അപ്പോ അല്ലാത്തവരെ മുഴുവൻ ഈ ഇൻ ബിറ്റ്വീനിലുള്ള ടൌൺസിലേക്കാണ് പോകുന്നത്. അപ്പോ അവിടേക്ക് റോഡ് ആക്സസ് ധാരാളമായിട്ട് ഉണ്ടാകാൻ പോകുന്നു വരുന്ന 2-3 വർഷം കൊണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം പുറത്തു പറയാതെ ഇപ്പോഴുള്ള ഒരു ഗതാഗത പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കെ റെയിൽ പദ്ധതിയുമായിട്ട് മുന്നിലോട്ട് പോകുന്നത്. ഇനി ഈ കെ റെയിൽ എന്ന് പറയുന്ന പദ്ധതി, ഇപ്പൊ ഇന്ന് കാനം രാജേന്ദ്രനും കൂട്ടരൊക്കെ പറയുന്നത് കേട്ടു. ഇത് ഞങ്ങള് മറ്റേ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങള് അറിയാലോ. കഴിഞ്ഞ തവണ 600 ചില്ലാനം കാര്യം പ്രകടന പത്രികയിൽ പറഞ്ഞിട്ട് 800 ചില്ലാനം കാര്യം ചെയ്ത സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ. പക്ഷെ അതിൽ ആദ്യത്തെ പറഞ്ഞ 2-3 കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതൊന്നും ഇവിടെ നാട്ടിൽ നടപ്പായിട്ടില്ല എന്നുള്ളത്. അതിപ്പോ വളരെ സൗജന്യ നിരക്കിൽ വീടുകൾക്ക് ഇന്റർനെറ്റ് നൽകുന്ന മറ്റേ കെ ഫോൺ പദ്ധതിയായാലും, അതുപോലെ ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും മെഡിക്കൽ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയായാലും, അങ്ങനെ ഏത് പദ്ധതി എടുത്തു നോക്കിക്കഴിഞ്ഞാലും പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങള്, പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളും നടപ്പായ കാര്യങ്ങളും തമ്മിൽ ആനയും പേനയും അന്തരമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ കെ റെയിലിനെ സംബന്ധിച്ച് പ്രകടന പത്രികയിൽ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങളത് നടപ്പാക്കാൻ പോകുന്നത് എന്നാണ് CPI അടക്കമുള്ള ആളുകൾ പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ കെ റെയിൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പിണറായി വിജയനും CPIM ഒറ്റയടിക്ക് 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് കോടി രൂപ അഴിമതി ചെയ്യാനും വലിയ പണം സമ്പാദിക്കാനുമുള്ള ഒരു മീഡിയ മാത്രമാണ്. 2-3 ആസ്പെക്ട് ആണ് അതിനകത്തുള്ളത്, 2-3 സാധ്യതകളാണുള്ളത്. ഒന്ന്, ഈ പദ്ധതി നടപ്പാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോ മറ്റേ ലിഡാർ ടെക്നോളജി ഉപയോഗിച്ച് മറ്റേ ഹെലികോപ്റ്ററിൽ മറ്റേ ലൈറ്റ് അടിച്ചിട്ടാണ് സർവേ നടത്തിയിട്ടുള്ളത്. ഇനി അടുത്ത ഘട്ടത്തിൽ സർവേ നേരിട്ട് ലാൻഡ് വഴി സർവേ നടത്തേണ്ടി വരും. ഒരുപാട് ആൾക്കാരുടെ സർവേ നമ്പറുകൾ ഓൾറെഡി തന്നെ ലാൻഡ് അക്വിസിഷൻ നമ്പേഴ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോ ഈ കേരളത്തിന്റെ തിരുവനന്തപുരം തൊട്ടിട്ട് കാസർഗോഡ് വരുന്ന ഇത്രയും വലിയ 536 കിലോമീറ്റർ സ്ട്രെച്ചിലുള്ള ഈ കേരളയിൽ അലൈൻമെന്റിൽ പെടുന്ന ഒരുപാട് ലാൻഡുകളുടെ വില കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന പരിസരത്ത് ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ അപ്പുറം മാറിയിട്ട് കേരളയിൽ പാസ് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ 4-5 ലക്ഷം രൂപ സെന്റിന് വിലയുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോ 1-1.5 ലക്ഷത്തിലേക്ക് താഴ്ന്നിട്ടുണ്ട്. ഒരു പക്ഷെ കുറച്ചുകൂടി ഇതിന്റെ സർവേ നടപടികളും കാര്യങ്ങളുമായിട്ട് ഗവൺമെന്റ് മുന്നിലോട്ട് പോകുമ്പോൾ അത് കിട്ടിയ വിലയ്ക്ക് കൊടുക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നാട്ടുകാർ മാറും. അപ്പോ ഈ ഭൂമാഫിയയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ സജീവമായിക്കൊണ്ട് വന്ന് കിട്ടുന്ന നിലയ്ക്ക് ഒരു ഉപകാരം എന്നുള്ള നിലയ്ക്കൊക്കെ 1 ലക്ഷത്തിനും 50,000, 80,000, 1.5 ലക്ഷത്തിനൊക്കെ ഇത്തരത്തിൽ 5-6 ലക്ഷം രൂപ വിലയുള്ള ലാൻഡുകൾ വാങ്ങിക്കൂട്ടും. അതിനുശേഷം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് 2-3 കൊല്ലം ഈ പദ്ധതിയുമായിട്ട് മുന്നിലോട്ട് ഇങ്ങനെ ഓരോ സ്ട്രെച്ചിലും ചെറുതായി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നിലോട്ട് പോവുകയും അതിന്റെ അവസാന ഘട്ടത്തിലോ അല്ലെങ്കിൽ ഒരു പക്ഷേ 4-ാമത്തെ വർഷത്തിലോ ഈ പദ്ധതി ഡ്രോപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഭൂമാഫിയയുടെ കയ്യില് ധാരാളം ഏക്കർ കണക്കിന് വലിയ മറ്റേ 6-5 ലക്ഷം രൂപ വിലയുണ്ടായിരുന്ന സാധനം 1 ലക്ഷത്തിനും 50,000 സൗജന്യ നിരക്കിൽ ഇവർ വാങ്ങിക്കൂട്ടിയത് വീണ്ടും അത്രയും വലിയ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കും. അപ്പോ വലിയ ശതകോടികളുടെ ലാഭം ഇത്തരത്തിലുള്ള ഭൂമാഫിയയ്ക്കും ഈ പറയുന്ന അതിനെ ഒത്താശ ചെയ്യുന്ന ഈ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികൾക്കും ലഭിക്കും എന്നുള്ളതാണ് ഒരു പോസിബിലിറ്റി. ഇനി 2-ാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ മറ്റേ പദ്ധതിയുമായിട്ട് മുന്നിലോട്ട് പോകുമ്പോൾ അതിന്റെ ഒരു ഫൈനാൻസിങ് പാർട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇപ്പോ 35,000 കോടി എന്നാണ് പറയുന്നത്, പക്ഷെ പണി കഴിയുമ്പോൾ എങ്ങനെയായാലും 10-70,000 കോടി രൂപയുടെ മറ്റേ ലോൺ അല്ലെങ്കിൽ വിദേശ ഫണ്ടിങ് ഇതിന് വേണ്ടി വരും. അതില് ഒരു 2% കമ്മീഷൻ കിട്ടിയാൽ തന്നെ വലിയ സംഖ്യ ഇത്തരത്തിൽ നമുക്ക് നേടാൻ സാധിക്കും. അതായിരിക്കാം ഒരു പക്ഷേ 2-ാമത്തെ കണ്ണ്.
മൂന്നാമത്തത് എന്ന് പറയുന്നത് ഈ പ്രൊജക്ട് റിപ്പോർട്ട് മറ്റേ പരിപാടികൾ സിസ്ത്ര എന്ന് പറയുന്ന ഒരു പാരീസ് ബേസ്ഡ് കമ്പനിയാണ് ഈ പറയുന്ന ഇതിന്റെ എന്താ പറയുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് അതിന്റെ കൺസൾട്ടേഷൻ ഫീസ് മറ്റുള്ളത് അത്തരത്തിൽ കൊടുക്കുന്ന കോടികളിൽ നിന്നുള്ള കമ്മീഷൻ. ഇപ്പോ അങ്ങനെയുള്ള രണ്ട് മൂന്ന് ആസ്പെക്ടിലാണ് ഈ പറയുന്ന പദ്ധതിയിൽ നിന്ന് അഴിമതി ചെയ്തും അല്ലെങ്കിൽ വലിയ കമ്മീഷൻ മേടിച്ചും കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാനുള്ള സാധ്യത തെളിയുന്നത്. ഇതിന്റെ പാരിസ്ഥിതിക അനുമതി കിട്ടിയിട്ടില്ല, റെയിൽവേ ബോർഡിന്റെ അനുമതി കിട്ടിയിട്ടില്ല, കേന്ദ്ര സർക്കാരിന്റെ അനുമതി കിട്ടിയിട്ടില്ല, നീതി ആയോഗിന്റെ അനുമതി കിട്ടിയിട്ടില്ല. ഇതൊന്നും കിട്ടാതെ തന്നെ ഈ ഒരു പദ്ധതിയുമായിട്ട് മുന്നിലോട്ട് പോകുക, കേരളത്തെ തന്നെ രണ്ടായി പതുത്തുകൊണ്ട് ഈ പദ്ധതിയുമായിട്ട് മുന്നിലോട്ട് പോകുക എന്നുള്ളത് അത് പിണറായി വിജയന് കൃത്യമായിട്ട് അറിയാം. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വരെ ഇതിനെതിരെ ശക്തമായിട്ട് മുന്നിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഈ പദ്ധതി ഇവിടെ നടപ്പാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷേ ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ അലൈൻമെന്റ് കിടക്കുന്ന സ്ഥലങ്ങളിൽ ആ സർവേ നമ്പറുകളിൽ പെട്ട വീട്ടുകാർക്ക് സ്വന്തമായിട്ടുള്ള സ്ഥലമോ അല്ലെങ്കിൽ വീടോ വിൽക്കാനോ പണയം വയ്ക്കാനോ സാധിക്കാത്തൊരു അവസ്ഥ നാട്ടിൽ സംജാതമാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സ്ഥലങ്ങൾ അവരുടെ അത്യാവശ്യ സമയത്ത് ഈ കേരയിൽ പോലെയുള്ള സാധനം വന്നു കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും ഇവിടെ പിന്നെ ജീവിക്കാൻ സാധിക്കില്ല. ഇപ്പോ ദാ ഒരാള് വന്നിട്ട് 100,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപയ്ക്ക് സ്ഥലം ചോദിക്കുന്നുണ്ട്, കൊടുത്തു കളയാം എന്നുള്ളത് ചിലപ്പോ ഒരുപാട് ആൾക്കാർ വിചാരിക്കും. അത്തരത്തിൽ വലിയ മറ്റേ വിലയുള്ള ഭൂമി ചുളുവിലക്ക് അടിച്ചു മാറ്റാൻ സാധിക്കും. അത് ഒരു വലിയ മറ്റേ പോസിബിലിറ്റിയാണ്. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ഒരു പക്ഷെ സർക്കാർ തന്നെ ചെറിയ വില കൊടുത്തിട്ട് ഇത്തരത്തിലുള്ള ഈ അലൈൻമെന്റിൽ പെട്ട ഭൂമി വാങ്ങാൻ സാധ്യതയുണ്ട്. സർക്കാർ തന്നെ അത് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് അതിനുശേഷം കേരളയിലുമായിട്ട് പദ്ധതിയുമായിട്ട് കുറെ മുന്നിലോട്ട് പോയിട്ട് ഏതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ആ പദ്ധതി ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ അക്വയർ ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ വലിയ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് പിന്നീട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സൗജന്യമായിട്ട് സ്ഥലം ഇൻഡസ്ട്രി തുടങ്ങാനും അതിന് ഇതിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗജന്യമായിട്ട് കൊടുക്കുകയും അവരുടെ കയ്യിൽ നിന്ന് വലിയ കോടികൾ കൈപ്പറ്റുകയും ചെയ്യുക എന്നുള്ള ഒരു പോസിബിലിറ്റിയും അത്തരത്തിലുള്ള ഒരു അഴിമതി ചാൻസും ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെയുള്ള 536 കിലോമീറ്റർ സ്ട്രെച്ചിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്ഥലം കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സർക്കാർ അത് ആ സ്ഥലം ഏറ്റ് കേരളയിലിന് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലം ഇപ്പോൾ കേരളയിൽ പദ്ധതി പിൻവാങ്ങിയതുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ അനുമതി കിട്ടാത്തതുകൊണ്ട് വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഞങ്ങൾ അത് ഡ്രോപ്പ് ചെയ്യുന്നതുകൊണ്ട് ഈ സ്ഥലങ്ങൾ ഇവിടെ ഇൻഡസ്ട്രി തുടങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാള് തുടങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കട തുടങ്ങാൻ വേണ്ടിയിട്ടൊക്കെ കോർപ്പറേറ്റുകൾക്ക് പാട്ടത്തിനും ചുളുവിലയ്ക്കും കൊടുത്തുകൊണ്ട് നമ്മളുടെ നികുതി പണം ഉപയോഗിച്ച് കടം വാങ്ങി ഇത്രയും വലിയ അക്വിസിഷൻ നടത്തി പിന്നീട് അത് അവർക്ക് വേണ്ടപ്പെട്ട സിൽബന്ധികൾക്ക് ചുളുവിലയ്ക്ക് കൊടുക്കുകയും അതിൽ നിന്ന് വലിയ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുകയും ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും അല്ലെങ്കിൽ ആ ഒരു സാധ്യതയും ഇതിനകത്ത് കാണുന്നുണ്ട്. പക്ഷേ ഇത് കാണുന്ന എല്ലാവരോടും ഞാൻ തീർച്ചയായിട്ടും ഉറപ്പിച്ചു പറയാം, ഞാൻ 2019 ഡിസംബറിൽ ഈ കാര്യം പറഞ്ഞിരുന്നു, ഈ പദ്ധതി കേരളത്തിൽ നടപ്പാകില്ല. 100% ഉറപ്പ് പറയുന്നു ഈ പദ്ധതി കേരളത്തിൽ നടപ്പാകാൻ പോകുന്നില്ല. പക്ഷേ ഈ പദ്ധതിയുമായിട്ട് സർക്കാർ മുന്നിലോട്ട് പോകും തോറും ഈ പദ്ധതിയുടെ അലൈൻമെന്റിൽ വന്നിരിക്കുന്ന സ്ഥലങ്ങൾക്ക് അല്ലെങ്കിൽ ആ വീട്ടുകാർക്ക് ദുരിതം 100% ആണ്. അപ്പോ ഇപ്പോ പ്രതിപക്ഷ കക്ഷികളൊക്കെ തന്നെ പല സമരവുമായിട്ട് ഇതിനെതിരായിട്ട് മുന്നിലോട്ട് വന്നിട്ടുണ്ട്. നല്ല കാര്യം, ഇതൊക്കെ കുറച്ചു കാലം മുമ്പ് ചെയ്യേണ്ടതായിരുന്നു. ഇവിടത്തെ പലപ്പോഴും ഈ പിണറായി വിജയന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ഇവിടത്തെ BJP യുടെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരാണ്. AKG സെന്ററിലും അല്ലാന്നുണ്ടെങ്കിൽ ചില മറ്റേ എന്താ പറയുക അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ വീടിന്റെ മുമ്പിൽ ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് പോലെ കോൺഗ്രസിന്റെ ഗ്രൂപ്പുകൾ അതുപോലെ BJP യുടെ നേതാക്കന്മാർ ഇവരൊക്കെയാണ് ഈ AKG സെന്ററിന്റെ ഐശ്വര്യം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. കാര്യം അത്രയും എത്ര അധികം അഴിമതികളാണ് ഈ മറ്റേ ആരോഗ്യവകുപ്പിലും മറ്റും കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രതിപക്ഷത്തിന് അത് എന്തെങ്കിലും ഏറ്റെടുക്കാനോ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനോ ഉള്ള ഒരു ഉത്സുകതയോ അതിന് വേണ്ട ഒരു പ്രാപ്തിയോ ഇല്ലാതെ പോയി എന്നുള്ളതാണ് പിണറായി വിജയന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അപ്പോ അതുകൊണ്ട് തന്നെ ഈ കേരളയിലുമായിട്ട് ബന്ധപ്പെട്ട് ആ പദ്ധതി കേരളത്തിൽ നടപ്പാവില്ല എന്നുള്ളത് 100%. പക്ഷെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഉണ്ടാകും എന്നുള്ളത് തീർച്ച. അപ്പൊ NH-66 വികസനം അത് നമ്മൾ ചർച്ചയാക്കേണ്ടതാണ്. ആ പോയിന്റ് തീർച്ചയായിട്ടും കേരളയിൽ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഫസ്റ്റ്
ഉത്തരമായിട്ട് നമുക്ക് പറയാവുന്ന കാര്യമാണ്. NH66ന്റെ വികസനം നടക്കുന്നു, ലാൻഡ് ഏറ്റെടുത്തു കഴിഞ്ഞു, ആറുവരി പാതയായിട്ടാണ് വികസനം നടപ്പാകുന്നത്. ഇതേ കാസർഗോഡ് നിന്ന് ഇതേ തിരുവനന്തപുരത്തേക്കാണ് അതിന്റെ ഡെവലപ്മെന്റ് നടക്കാൻ പോകുന്നത്. വലിയ റോഡുകൾ, വലിയ വീതിയുള്ള ആറുവരി പാതയായിട്ടാണ് ഈ വികസനം നടപ്പാകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്, പറഞ്ഞത് നടപ്പാക്കുന്ന ഡിപ്പാർട്ട്മെന്റാണ്. 75% ഫണ്ട് കേന്ദ്രത്തിന്റെ ആയതുകൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും അതുമായിട്ട് മുന്നിലോട്ട് പോകുമെന്നുള്ളത് 100% ആണ്. ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് പതിറ്റാണ്ടുകൾ കണ്ടിട്ടില്ലാത്ത അത്രയും പോകുന്ന വികസനമാണ് നിസാര സമയം കൊണ്ട് മോദി സർക്കാരും നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിലുള്ള ഡിപ്പാർട്ട്മെന്റും ചെയ്തു വരുന്നത്. അപ്പോൾ ആ NH66ന്റെ വികസനം തീർച്ചയായിട്ടും ഈ കെ റെയിലിന്റെ ഒരു ആവശ്യകതയെ ഇല്ലാതാക്കുമെന്നുള്ളത് 100%. അതുകൂടെ നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടണം. അപ്പോ ഒരിക്കൽ കൂടി കെ റെയിൽ വിരുദ്ധ സമര മുന്നണിക്കും അതിനുവേണ്ടി പ്രയത്നിക്കുന്നവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.